ഇന്നത്തെ ദിവസം പറഞ്ഞു വളരെ ദുഃഖകരമായ ഒരു ദിവസമായിട്ടാണ്. പൊതുവെ നമ്മുടെ നാടിന് മാറിയത്, അതുകൊണ്ടാണ് ഇതിൻ്റെ ഭാഗമായി നിർദ്ദേശിക്കുന്ന നടപ്പാക്കാൻ സംഘാടക സമിതി കണക്കാക്കിയിരുന്ന മറ്റ് പരിപാടികൾ വേണ്ടെന്ന് വെച്ചത്. യോഗം മാത്രം എന്ന നിലയിലേക്ക് മാറ്റിയത്. ഉസാറ്റില് നല്ല ആഘോഷ പരിപാടി ഇന്നലെ നടക്കുമ്പോഴാണ് അവിചാരിതമായി ദുരന്തമുണ്ടായത്. ആ ദുരന്തത്തിൽ മൂന്ന് വിദ്യാർത്ഥികളും ഒരു വിദ്യാർത്ഥി അല്ലാത്തയാണ് ആ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയാണ്. ഇന്നലെ തന്നെ മരണപ്പെടുകയാണ്. ആശുപത്രിയിൽ നിരവധി വിദ്യാർത്ഥികൾ ചികിത്സ തേടിയിട്ടുണ്ട്. അതില് രണ്ടുപേരുടെ നില ഗുരുതരമായി തുടരുന്നുവെന്നാണ് റിപ്പോർട്ട്. ബാക്കിയുള്ളവർക്ക് ആർക്കും അപകടനിലയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ചികിത്സ വേണ്ടതായി വരും. ഈ ദുരന്തമുണ്ടായ ഉടനെ എല്ലാവരും അവിടെ ഓടിയെത്തി. ജില്ലാ ഭരണകൂടവും സാധാരണഗതിയിൽ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ രക്ഷാപ്രവർത്തനത്തിന് ഓടിയെത്തുന്ന നാടിൻ്റെ എല്ലാ തുറകളിലുമുള്ളവരും എല്ലാ വിഭാഗവും ഒരു മനസ്സോടെ അവിടെ ഓടിയെത്തുകയുണ്ട്. ഇന്ന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൂന്ന് പേരുടെ സംസ്കാരം നടത്താൻ പറ്റുമെന്നാണ് അറിയുന്നത്. ഈ വിവരം ഇന്നലെ അറിഞ്ഞ ഉടനെ കോഴിക്കോട് പരിപാടി നടക്കുമ്പോഴാണ് ഈ വിവരം അറിയുന്നത്. അവിടെ വെച്ച് തന്നെ ആ മണ്ഡലത്തിൻ്റെ പ്രതിനിധിയാണ് എന്നത് കൂടി കണക്കിലെടുത്ത് വ്യവസായ നിയമവകുപ്പ് മന്ത്രി പി രാജീവ്, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവും ഇന്നലെ തന്നെ അങ്ങോട്ട് പോവുകയുണ്ടായി. രാത്രി തന്നെ അവരവിടെ എത്തി എല്ലാ കാര്യങ്ങളും ഏകോപിപ്പിച്ചുകൊണ്ട് അവരവിടെയുണ്ട്. ഒരു കുട്ടിയുടെ മാതാവ് ഇറ്റലിയിലായതുകൊണ്ട് അവര് എത്തിയതിനു ശേഷം മാത്രമേ ആ സംസ്കരിക്കൽ നടക്കുകയുള്ളൂ. ഒരു ആഘോഷ പരിപാടി എങ്ങനെ ദുരന്തമായി മാറുന്നു എന്നതാണ് ഇന്നലത്തെ ഈ ദുഃഖകരമായ സംഭവം കാണിക്കുന്നത്. ആ സംഭവത്തിൽ മരണമടഞ്ഞവരുടെ എല്ലാ കുടുംബങ്ങളോടും ഒപ്പം നാടിനോടൊപ്പം ഞാനും
ये मंदिर सभी आ गई हो आ दुख इतम दुर ऐसी संभव धारण इन വലിയ പരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ പൊതുവേ ഉണ്ടാകേണ്ടതാണ്. അതിനെ തീർത്തും അവിചാരിതമായിട്ടാണ് ഇങ്ങനെ സംഭവിക്കുക. വർഷങ്ങൾ കൂടിയായിരിക്കും ചിലപ്പോൾ ഒരു സംഭവം. പക്ഷേ ആ കാര്യത്തിൽ നേരത്തെ തന്നെ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് പാലിക്കേണ്ട നടപടിക്രമങ്ങളെക്കുറിച്ച് മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചത്. വലിയ പരിപാടികൾക്കെല്ലാം ആ മാർഗനിർദ്ദേശം പാലിച്ചു പോകുന്നു. അത് ഒരിക്കൽ കൂടി ആലോചിതമായി പരിഷ്കരിച്ച് ഇറക്കാൻ സർക്കാർ തയ്യാറാണ്. ഇതിൽ എല്ലാവരും എല്ലായിടങ്ങളിലും ജാഗ്രത പാലിക്കുക എന്നാണ് ചെയ്യേണ്ടത്. ഇത് എപ്പോഴും ഉണ്ടാകുന്ന ഒരു കാര്യമല്ല. ഉണ്ടാകാതിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് നാം പാലിക്കേണ്ട ജാഗ്രത ഉപേക്ഷിക്കാൻ പറ്റില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ സർക്കാർ സ്വീകരിക്കും. ഈ കാര്യത്തിൽ ഏതെല്ലാം തരത്തിലുള്ള ഇടപെടലുകൾ ആവശ്യമുണ്ടോ അതെല്ലാം സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാവും. ഒരിക്കൽ കൂടി ഇവരുടെ ഈ ആകസ്മിക നിര്യാണത്തിൽ അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തി നമുക്ക് ആരംഭിക്കാം.